എഞ്ചിനോ ടോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 1 കോടിയും 1.5 കോടിയും രൂപ മുടക്കിക്കൊണ്ട് ഫ്ലാറ്റുകൾ വാങ്ങി അതിൽ താമസിച്ചു വരുന്ന സമയത്ത് ആ ഫ്ലാറ്റുകൾ ഉൾക്കൊള്ളുന്ന കെട്ടിടം അനധികൃത നിർമ്മാണം എന്ന കാരണത്താൽ സുപ്രീംകോടതി അത് പൊളിക്കാൻ ഉത്തരവിടുകയും ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഇടിച്ചു നിരത്തി ആ കോടതി വിധി നടപ്പിലാക്കുകയും ചെയ്ത സംഭവം മലയാളി മറക്കാറായിട്ടില്ല. ഒരായുസിൻ്റെ സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെട്ട് വഴിയാധാരമായ ആ ഹതഭാഗ്യരായ കുടുംബങ്ങൾ എങ്ങനെയാണ് ആ ചതിക്കുഴിയിൽപ്പെട്ടത്? ആകർഷകമായ പരസ്യവും കളർഫുള്ളായ ബ്രോഷറും കണ്ടുകൊണ്ട് വലിയ സംഖ്യ കൊടുത്തുകൊണ്ട് ഫ്ളാറ്റുകൾ ബുക്ക് ചെയ്യുമ്പോൾ ആ കെട്ടിടം നിയമപരമാണോ അതോ അനധികൃതമാണോ എന്ന് പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം വാങ്ങുന്നവർക്കുണ്ട്. ഒരു വീടോ ഫ്ളാറ്റോ വാങ്ങുന്നതിന് മുമ്പ് അന്വേഷിക്കേണ്ടതായ കാര്യങ്ങളെക്കുറിച്ചോ പരിശോധിക്കേണ്ടതായ രേഖകളെക്കുറിച്ചോ അറിവില്ലാത്തതുകൊണ്ട് പലപ്പോഴും ഇത്തരം അബദ്ധത്തിൽ പലരും കുടുങ്ങിപ്പോവുകയാണ്. നിർമ്മാണം പൂർത്തീകരിച്ചതോ തുടരുന്നതോ ആയ കെട്ടിടങ്ങളോ ഫ്ളാറ്റുകളോ വീടുകളോ വാങ്ങിക്കുന്നതിന് മുമ്പ് എന്തെല്ലാം രേഖകളാണ് പരിശോധിക്കേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളെക്കുറിച്ചാണ് അന്വേഷിക്കേണ്ടത്, ഇതേക്കുറിച്ചാണ് എഞ്ചിനോ ടോക്സ് ഇന്ന് നിങ്ങളോട് സംവദിക്കുന്നത്. ഒരു ഫ്ളാറ്റോ വില്ലയോ വീടോ വാങ്ങിക്കുവാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവയുടെ പരസ്യമോ ബ്രോഷറോ മാത്രം കണ്ട് അഡ്വാൻസ് കൊടുക്കരുത്. അവ നിർമ്മിച്ചിരിക്കുന്നത് ശരിയായ അനുമതി ലഭിച്ചതിന് ശേഷമാണോ എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ നോമിനൽ അഡ്വാൻസ് പോലും കൊടുക്കാവൂ. മറ്റൊന്ന് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ബിൽഡിംഗ് കഴിയുന്നിടത്തോളം നേരിട്ട് സന്ദർശിച്ച് അതിൻ്റെ ലൊക്കേഷനും അതിലേക്ക് വരുന്ന വഴിയും സറൗണ്ടിങ്സും ഒക്കെ തൃപ്തികരമാണെങ്കിൽ മാത്രം തുടർ നടപടികളുമായി മുന്നോട്ട് പോവുക. കെട്ടിടത്തിൻ്റെ ഒറിജിനൽ അനുമതി പത്രം, പൂർത്തീകരണ സർട്ടിഫിക്കറ്റ്, മുനിസിപ്പാലിറ്റി നൽകിയ ഡോർ നമ്പർ, അതിൻ്റെ നികുതി രസീതി എന്നിവ പരിശോധിക്കണം. കെട്ടിടത്തിന് ലഭിച്ച നമ്പർ താൽക്കാലികമായി നൽകിയതാണെങ്കിൽ രസീതിയിൽ UAC അൺഓതറൈസ്ഡ് കൺസ്ട്രക്ഷൻ എന്ന് സീൽ ചെയ്ത് നികുതി വാങ്ങിക്കുന്ന സമ്പ്രദായം ചില മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളിലുമുണ്ട്. അത്തരം ഡോർ നമ്പർ കണ്ട് ഫ്ളാറ്റ് വാങ്ങിയാൽ ചതിക്കുഴിയിൽ വീണുപോകും. അനേകം വീടുകളുള്ള പ്രൊജക്റ്റിൽ നിന്നാണ് വില്ല വാങ്ങിക്കുന്നതെങ്കിൽ അതിന് പ്ലോട്ട് വിഭജനത്തിനുള്ള അനുമതി ലഭിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. അത്തരം പ്രൊജക്റ്റുകൾക്ക് സ്ഥലത്തിൻ്റെ വിസ്തീർണത്തിനും വലുപ്പത്തിനും അനുസരിച്ച് ജില്ലാ ടൗൺ പ്ലാനിംഗ് ഓഫീസിൽ നിന്നും ചീഫ് ടൗൺ പ്ലാനർ ഓഫീസിൽ നിന്നും ലേഔട്ട് അപ്രൂവൽ വാങ്ങേണ്ടതുണ്ട്. ഇനി 10ഉം 20ഉം അതിന് മുകളിലുമുള്ള നിലകളുള്ള ബഹുനില കെട്ടിടങ്ങളിലെ ഫ്ളാറ്റുകളാണ് വാങ്ങുന്നതെങ്കിൽ പ്ലാനിൻ്റെ കൂടെ, അതായത് അംഗീകരിച്ച പ്ലാനിൻ്റെ കൂടെ അതിൻ്റെ സ്ട്രക്ചറൽ ഡിസൈനിങ്ങിനും അംഗീകാരം ലഭിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. പെർമിറ്റിൻ്റെ നമ്പർ എടുത്ത് ബന്ധപ്പെട്ട പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ അന്വേഷിച്ചാൽ അത് ലഭിക്കുന്നതായിരിക്കും. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഉദ്ദേശിക്കുന്ന കെട്ടിടത്തിൻ്റെ പെർമിറ്റിൽ കാണിച്ചിട്ടുള്ള കാർ പാർക്കിംഗ് സൗകര്യം പ്രായോഗിക തലത്തിൽ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. പലപ്പോഴും നമ്പർ ലഭിച്ചു കഴിഞ്ഞതിന് ശേഷം കാർ പാർക്കിങ്ങുകൾ ചുമരുകെട്ടി തിരിച്ച് ഫ്ളാറ്റുകൾ നിർമ്മിക്കുകയോ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയോ ചെയ്യുന്ന പ്രവണത നിലവിലുണ്ട്. സൂക്ഷിക്കുക, ആരെങ്കിലും പരാതിപ്പെട്ടാൽ അത്തരം കെട്ടിടത്തിനെതിരെ നടപടികൾ പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ സ്വീകരിക്കും. പലപ്പോഴും നിർമ്മാണം പൂർത്തീകരിച്ച് താമസയോഗ്യമായ കെട്ടിടങ്ങൾക്ക് മേലും മുനിസിപ്പാലിറ്റിയുടെ നടപടികൾ ഉണ്ടാകാറുണ്ട്. ഏതെങ്കിലും രീതിയിലുള്ള നിയമലംഘനം പിന്നീട് ശ്രദ്ധയിൽപ്പെട്ടാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നോട്ടീസ് നൽകുകയും പെർമിറ്റ് റിവോക്ക് ചെയ്യുകയും ചെയ്യും. അത്തരം നടപടിക്രമങ്ങൾക്ക് വിധേയമായ കെട്ടിടമാണോ എന്ന് വാങ്ങുന്നതിന് മുമ്പ് പരിശോധിച്ച് ഉറപ്പുവരുത്തണം. ആവശ്യമായ കുടിവെള്ളത്തിൻ്റെയും വൈദ്യുതിയുടെയും ലഭ്യത, മാലിന്യ സംസ്കരണത്തിനുള്ള സംവിധാനം എന്നിവയുണ്ടോയെന്ന് ഉറപ്പുവരുത്തണം. വിമാനത്താവളത്തിൻ്റെയും റെയിൽവേ ബൗണ്ടറിയുടെയും സൈനിക താവളത്തിൻ്റെയും ഒക്കെ അടുത്താണ് കെട്ടിടമെങ്കിൽ അവരുടെയൊക്കെ NOC വാങ്ങിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. അതേപോലെ കടലോരത്തും കായലിൻ്റെയും പുഴയുടെയും മറ്റു ജലാശയങ്ങളുടെയും അടുത്തുള്ള കെട്ടിടങ്ങൾക്ക് CRZ നിയന്ത്രണങ്ങളിൽ നിന്ന് ഇളവ് ലഭിച്ചിട്ടുണ്ടോ എന്നും പരിശോധിക്കണം. ഇവയൊക്കെ പരിശോധിക്കണമെങ്കിൽ ഉദ്ദേശിക്കുന്ന കെട്ടിടത്തിൻ്റെ പെർമിറ്റ് നമ്പർ, ഡോർ നമ്പർ, സർവേ നമ്പർ, വില്ലേജിൻ്റെയും താലൂക്കിൻ്റെയും പേര്, വാർഡ് നമ്പർ എന്നിവയുമായി സ്വയം അതാത് ഓഫീസിൽ പോവുകയോ ഒരു അംഗീകൃത എഞ്ചിനീയറെ ഏൽപ്പിക്കുകയോ ചെയ്താൽ മതി. മുനിസിപ്പാലിറ്റിയിലും അതാത് ടൗൺ പ്ലാനിംഗ് ഓഫീസുകളിലും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ഡെസ്കുകളുണ്ട്. അവസാനമായി പറയാനുള്ളത്, മധുരതരമായ വാഗ്ദാനങ്ങളിലോ ആകർഷകമായ പരസ്യങ്ങളിലോ വശംവദരായി
ഇത്തരം സുപ്രധാന കാര്യങ്ങൾ പരിശോധിച്ചറിയാതെ ഒരിക്കലും അഡ്വാൻസ് കൊടുത്ത് ബുക്ക് ചെയ്യുകയോ കരാറു പത്രങ്ങളിൽ ഒപ്പുവെക്കുകയോ ചെയ്യരുത്. ഒരു കെട്ടിടമോ ഫ്ളാറ്റോ അഥവാ വീടോ വാങ്ങിക്കുന്നതിന് മുമ്പ് ഇത്തരം കാര്യങ്ങൾ കൃത്യമായി പരിശോധിച്ചതിന് ശേഷം മാത്രമേ കരാറുപത്രത്തിൽ ഒപ്പുവെക്കുകയോ അഡ്വാൻസ് കൊടുക്കുകയോ ചെയ്യാൻ പാടുള്ളൂ. ഇത്തരം ജനാപകാരപ്രദമായ വിവരങ്ങളുമായി കൊണ്ട് എഞ്ചിനോ ടോക്സ് വീണ്ടും വരും. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ ഇത് നിങ്ങളെ ബന്ധപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.